ഞാൻ ഷീല ജയകുമാർ ഞാൻ കാണിച്ചിരുന്ന പാചക കുറിപ്പുകളൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട് അതിന് വളരെ സന്തോഷം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പുട്ടുപൊടി കൊണ്ട് എങ്ങനെയാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതെന്നാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയായിരിക്കും ഞാൻ പലരോടും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് മധുരമില്ലാത്ത കൊഴുക്കട്ടയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നത് അതിനൊരു കറി ഇല്ലെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് ചായയിലൂടെ കഴിക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അതിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെ പുട്ടുപൊടിയാണ് ഏത് പുട്ടുപൊടിയായാലും കുഴപ്പമില്ല കേട്ടോ നല്ല തരിയുള്ള പുട്ടുപൊടി വേണം വെള്ളം വലിച്ചെടുക്കുന്ന നല്ല തരിയുള്ള പുട്ടുപൊടി വേണം അത് ഞാൻ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ നടുക്കിലൊരു കുഴി ഉണ്ടാക്കി ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇടണം അതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിക്കുക 2 ഗ്ലാസ് പുട്ടുപൊടിക്ക് 3 ഗ്ലാസോളം വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടോ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിങ്ങനെ കുഴയ്ക്കുമ്പോൾ നമ്മൾ അയ്യോ ഇത് കൂടുതലായിപ്പോയിരുന്നു പക്ഷേ ഇല്ല ഇതൊന്ന് ഡ്രൈ ആകുമ്പോഴേക്കും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ലാത്ത പോലെ ഇരിക്കുന്നത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഇത്രയായിട്ട് ഇരിക്കുന്ന പുട്ടുപൊടിയല്ലേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് നോക്കാം നമ്മൾ പൊടി നേരത്തെ വെള്ളം ഒഴിച്ചിട്ട പൊടിയാണ് ഇത് കണ്ടോ അതെ ഒട്ടും വെള്ളം ഒഴിക്കാത്ത പോലെ ഇതിരിക്കണത് അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും ഒരുവിധം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് വയ്ക്കുക അതിൻ്റെ കൂടെ 1 സ്പൂൺ ജീരകം കൂടി ചേർക്കണേ 1 സ്പൂൺ ജീരകം കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ച് ഒന്നും കൂടി വെയിറ്റ് ചെയ്യുക മാക്സിമം വെള്ളം വലിച്ചെടുക്കാൻ നമ്മൾ സമയം കൊടുക്കണം പൊടിക്ക് എന്നാലേ നല്ല സോഫ്റ്റ് കൊഴുക്കട്ടയായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ ഒന്നും കൂടി ഇതിപ്പം നമ്മൾ ഉരുട്ടേണ്ട പാകമായി പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി വെള്ളം വലിഞ്ഞ് വെള്ളമില്ലാത്ത പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് ഒന്നും കൂടി വെള്ളം ഒഴിച്ച് കുഴക്കേണ്ടി വരും ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം നേരത്തെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു ഒരു 2¼ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം നല്ല പാകമായിട്ടുണ്ട് ഈ ഒരു പാകമായാലേ കൊഴുക്കട്ട സോഫ്റ്റ് ആവുള്ളൂ ഇനി നമുക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ് 2 ഗ്ലാസ് പൊടി എടുക്കുമ്പോൾ ഒരു തേങ്ങ എടുക്കണം ഒരു തേങ്ങ മുഴുവനും അപ്പോൾ തേങ്ങ ഇടുന്ന കഴിയുമ്പോൾ നമ്മൾ ആ തേങ്ങ ഒന്ന് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ ഞെരടി കഴിഞ്ഞാൽ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പുറത്തേക്ക് വന്ന് കൊഴുക്കട്ടയ്ക്ക് ടേസ്റ്റ് കൂടും കേട്ടോ തേങ്ങ ഒന്ന് നല്ലോണം ഇങ്ങനെ ഞെരടിയിട്ട് മാവുമായിട്ട് കുഴയ്ക്കണം കുക്കറിനാകുമ്പോൾ 3 വിസിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെന്തിരിക്കുന്നുണ്ടാവും ഒരു 5 മിനിറ്റൊക്കെ അതിനെടുക്കുള്ളൂ ഡെലി പാത്രത്തിൽ വയ്ക്കണവരൊരു 15 മിനിറ്റൊക്കെ വേവിക്കേണ്ടി വരും എന്നിട്ട് തുറന്നിട്ട് ഒരു കോലുകൊണ്ട് കുത്തി നോക്കിക്കഴിഞ്ഞാൽ വെന്തോ ഇല്ല ഒന്ന് വെന്തിട്ടില്ലെങ്കിൽ മാവ് അതിൽ പിടിക്കുമല്ലോ അപ്പോൾ വെന്തോ എന്ന് മനസ്സിലാവും കേട്ടോ ഇഡ്ഡലിത്തട്ടിൽ ഇങ്ങനെ വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി തട്ടിലും കൂടി ഉരുട്ടി ഇങ്ങനെ വയ്ക്കാം ഇഡ്ഡലിത്തട്ടിൽ ഞാൻ കൊഴുക്കട്ട ഉരുക്കി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കുക്കർ വെച്ചു കുക്കറിൻ്റെ അകത്ത് ഈ പ്ലേറ്റ് ഇടണം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇഡ്ഡലിത്തട്ട് ഇതിലേക്ക് വയ്ക്കാൻ പോവുകയാണ് ഇനി ആവി വരുമ്പോൾ നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം വെയിറ്റ് വെച്ചിട്ട് 3 വിസിൽ വരുമ്പം ഓഫ് ചെയ്യാം ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മൾക്ക് ഈ കൊഴുക്കട്ട തന്നെ പുട്ടുപൊടി അല്ലാണ്ട് നമ്മൾക്ക് മിക്സിയിൽ പൊടിച്ചിട്ടും ഉണ്ടാക്കാം അതിനെടുക്കുന്നത് ഉരുപ്പുഴുക്കിൻ്റെ അരിയില്ലേ ഉരുപ്പുഴുക്ക് ഇരുപ്പുഴുക്ക് എന്നൊക്കെ പറഞ്ഞ പുഴുക്കലരി ഉണ്ടല്ലോ അതിൻ്റെ ഉരുപ്പുഴുക്കിൻ്റെ അരി 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കണം ഒരു 6 മണിക്കൂർ കുതിർക്കണം എന്നിട്ട് നല്ലോണം കഴുകി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ പച്ചരിയൊക്കെ മിക്സിയിൽ പൊടിക്കണ പോലെ പൊടിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഈ പുട്ടുപൊടി പോലെ തന്നെ ഇരിക്കും പക്ഷേ അതിന് ഇത്രയും വെള്ളം ചേർക്കണ്ട അതൊന്ന് കുതിർന്ന അരിയാണല്ലോ എന്നിട്ട് ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് അതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പം അങ്ങനെ പൊടിച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പൊടിച്ചെടുത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ ആവി വരുന്നിട്ട് ഞാൻ വെയിറ്റ് വയ്ക്കുവാണേ ഇനി നമുക്ക് 3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം 3 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി നമുക്ക് ആവി പോയിട്ടുണ്ടോ എന്ന് നോക്കാം ഒരുവിധം പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ലപോലെ വെന്തിരിക്കുന്നുണ്ട് ഇതൊന്ന് വാങ്ങി ഇങ്ങോട്ട് വെച്ചു
तटी एण पेरटो इन पेरटो वे नुटी वचा नमक प्लेट नोक ट्राई नोकनाटो सब्सक्राइब सब्सक्राइब मुरिच्च सॉफ्ट सॉफ्ट ट्राई नोकना अड़ता नईटे।